കേട്ടപാതി കേൾക്കാത്ത പാതി എടുത്തു ചാടുന്ന സ്വഭാവക്കാരായി പുതിയ കാലത്തെ യുവജന നേതാക്കന്മാർ മാറിയിട്ടുണ്ട് അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് ദിവ്യക്കു പറ്റിയിട്ടുള്ള പിശഗ് ഒരു നാളെയുടെ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ എവിടെയൊക്കെയോ എത്താമായിരുന്ന വളരെ ഉണ്ടായിരുന്ന ഒരു യുവജന നേതാവിനെയാണ് നമ്മളിങ്ങനെ സി പി എം മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ് വാളെടുക്കുന്നു ആരോപണം മാധ്യമങ്ങൾക്കെതിരെ സി പി എം ഉന്നയിക്കുന്ന ആരോപണമാണ് അത് ഒരു സി പി എം നേതാവ് തന്നെ ഇതേ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിൽ ഇതേ തെറ്റ് ചെയ്യുകയാണ് അല്ല ഇതിൽ ഇതിൽ ദിവ്യെ ദിവ്യക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ദിവ്യയ്ക്ക് പിശകു പറ്റിയിട്ടുണ്ടെന്ന് ഉള്ളതൊരു വസ്തുത തന്നെയാണ് ആരും ദിവ്യ അക്കാര്യത്തിൽ ന്യായീകരിക്കാനേ തോന്നില്ല ഞാൻ കരുതുന്നത് ദിവ്യക്ക് ഒരു നിമിഷം പോലും സ്വസ്ഥമായ ഈ ഉറങ്ങുന്നതിന് കഴിയുമോ എന്നുള്ളത് പോലും കൂടിയാണ് ഞാൻ കാണുന്നത് കാരണം അത്തരമൊരു മാനസികാവസ്ഥയിലായിരിക്കും അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദിവ്യയെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു അതും ഒരു ഒരു വശത്ത് നിൽക്കുന്നു ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് സെൻസേഷനിലായിക്കൊണ്ടേയിരിക്കുന്നത് ആ കേസിന്റെ സ്വാഭാവികമായിട്ടുള്ള പര്യവസാനത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്പോൾ ഇവിടെയും ദിവ്യയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് നീണ്ട കാലത്തെ കോടതി മുറികളിലെ വിചാരണയും നിയമപരമായ പരിരക്ഷയും നിയമപരമായിട്ടുള്ള സംരക്ഷണവും ഇരയ്ക്കും അതുപോലെ തന്നെ ദിവ്യ കുറ്റാരോപിതയ്ക്കും വേണ്ടതാണ് എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷെ മറിച്ച് ഇത് സംഭവിക്കുന്നത് ഇത്തരത്തിൽ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥം രീതിയിലേക്ക് എത്തുന്നതിന് വല്ലാതെ കാലതാമസം നേരിടുകയും ആ യഥാർത്ഥ വിധിയിലേക്ക് എത്തുന്നതിന് ന്യായാധിപന്മാർക്ക് കഴിയാതെ വരികയും ചെയ്യുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഉപരി കോടതികളിലൊക്കെ പോകുമ്പോഴാണ് നിശ്ചയമായും ശരിയായ ദിശയാബോധത്തോടുകൂടി ശരിയായ വിലയിരുത്തലോടുകൂടി അതിലെ തെളിവുകളെ സമീപിക്കാൻ ചെയ്യുക എന്നുള്ളത് ഇവിടെ പോലീസോ സർക്കാരോ ഒരു തരത്തിലുമുള്ള കാപഡ്യം കാണിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഇവിടെ സി പി എമ്മിന് ഒരു വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിൽ എന്ന് ഞാൻ കരുതുന്നു ഇത്തരത്തിൽ മാധ്യമ വിചാരണക്ക് ഈ വസ്തുത ഈ കേസിനെ നിർത്തി കൊടുക്കാതെ ദിവ്യോട് പോലീസുമായി സഹകരിക്കണം പോലീസിന്റെ അന്വേഷണത്തിന് നിന്നുകൊടുക്കണം എന്ന് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അപ്പൊ അത്തരത്തിൽ തന്നെ പാർട്ടി ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം വീണ്ടും പതിനഞ്ച് ദിവസത്തോളമാവും ഇതിന്റെ വിധി വരാൻ ആ വിധി മാറ്റിയിരിക്കുകയാണ് വന്നത് അജിത് കുമാറിന്റെ പാർട്ടിയെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു